ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെറ്റലോസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ പാടത്തിൻ്റെ മോട്ടർ ഓടുന്നുണ്ട്. മോട്ടറിനകത്ത് നിന്ന് ചെറിയ ചെറിയ കൊടിമീനുകൾ ഇറങ്ങുമ്പോൾ അത് തിന്നാൻ വേണ്ടി അറിഞ്ഞിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ വരും, മഞ്ഞക്കൂരി അതുപോലെ മുള്ളങ്കണ്ണി എന്നുപോലുള്ള മീനുകൾ വരും. പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത് മഞ്ഞക്കൂരിയാണ്. അപ്പോൾ നമ്മൾ വീശാൻ പോകണം കേട്ടോ. പുതിയ വല മേടിച്ചതിൻ്റെ ആഘോഷമാണ് ഇതിപ്പം, നിരന്തരം വീശാപ്പോൾ. അപ്പം മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഇപ്പോൾ വീശാനേ പറ്റുന്നുള്ളൂ. മറ്റ് എക്യുപ്മെൻസൊക്കെ ഏകദേശം പോയിരിക്കുകയാണ്. നമുക്ക് പുതിയ വലയൊക്കെ മേടിക്കണം. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ രാത്രി മഞ്ഞക്കുരി വീശാൻ പോകുന്നത്. മഞ്ഞക്കുരി മാത്രമല്ല കേട്ടോ, അറിഞ്ഞിലും വയമ്പും ചൂടനും ഒക്കെ കിട്ടും. പക്ഷെ പ്രധാനം നമുക്കിന്ന് മഞ്ഞക്കുരിയാണ്. ഓക്കെ, നമുക്ക് പോ. കൊച്ചോളത്തെ പോലെടാ, കൊച്ചോളത്തെ പോ. അടിപൊളി സാധനം, അടിപൊളി അടിപൊളി അടിപൊളി. കുറുവയുണ്ട്, മഞ്ഞക്കൂരിയുണ്ട്, അറിഞ്ഞിലുണ്ട്. മഞ്ഞക്കൂരിയുടെ കൊമ്പടിക്കണം. നല്ല ഇല്ലാനും മുമ്പ് ഞാൻ മൊത്തം ഇരുന്ന് ഓടിച്ചത് അവിടെ. അത് ഈ നല്ല ഇല്ലാന്റെ റബ്ബർ കൂടെയാണ് ഓടിയത്തില്ല. അത് തന്നെ ചെറിയ മഞ്ഞക്കൂരി ആട്ടെ. ആ ചെറുതാ. മഞ്ഞക്കൂരി അല്ല ഒടിച്ചെടുത്തില്ലെങ്കിലും ഉണ്ടല്ലോ, മല കടന്ന് ഭയങ്കര ഏത് ഈ കൂരിയോ? ആ എന്റെ പൊന്നെ, അര കിലോ മുക്കാൽ കിലോ സൈസ് കൂരി വേണോ? കൂരി വേണോ? ആ കൊള്ളാം. ഇതൊന്നും അല്ല, ഒരു കിലോയ്ക്ക് 350 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. തന്ത്രം പതുക്കെ ഉയർന്നു വരുന്നത്. ഈശ ഉണ്ടോ നോക്കണേ? ഈശ ഉള്ള 100 രൂപ. അപ്പുറം വീശ. എന്താടാ 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 ചെയ്യുന്നേ? ആ വീശണം. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യത്തെ വല കിട്ടിയ മീൻ. അത് ഇച്ചിരി അഴുക്കൊക്കെയാണ്,
ഇനി ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നുകൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വല വീശാനായിട്ട് ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണാ അതിന് മുകളിൽ ഒരു ഇത് ഇരിപ്പുണ്ട് തോന്നണം. താഴത്തെ കൈ പിടിച്ചെടുത്ത്. ആ ഇല്ലില്ല, ഇതാ ചൂടണ ചൂടണ. അപ്പുറത്ത് 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 അപ്പുറം അപ്പുറം ഉണ്ടോ? ആ അണ്ടാ മീൻ കിടപ്പുണ്ട്. ആണാണ് പുറകെ കിടന്ന് ഈ സൈഡിൽ ഒരു അടി കൂടെ അടി അടിച്ചോ മഞ്ഞക്കൂരി കിട്ടും. ചൂണ്ടായിട്ടാണ് വയമ്പല്ലേ? ചൂടാണ് വയമ്പോ എടുക്ക് കൊള്ളാം. അക്കരയിലെ വീശുന്നത് ചെളി വീഴത്തില്ലേ? അക്കരയിലെ വീശുന്നത് ചെളി വീഴുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തെ വീശും കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇവിടെ പോളയുണ്ടോ തോന്നുന്നത്? ആ വെട്ടം മുന്നോട്ട് കണ്ടാണ് കാണാൻ പറ്റുന്നില്ല. പോളയാണോടാ? പോളെ ഇച്ചിടത്തെ ഇച്ചിടത്തെ ഇടത്തോട്ട് വിടാം. പണി വാളിയുടെ വെട്ടം മോട്ടടിക്കുന്ന കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ മോട്ടറിന്റെ ഒരു ഒരു പ്രത്യേക വൈബ് ഉണ്ട്. ഒരു നൈറ്റിൽ മോട്ടർ ഓടുന്ന സ്ഥലം കണ്ടത് നല്ല രസമായിരുന്നു. നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ദൂരത്തു പോകുന്ന ഹൗസ് ബോട്ടിലേക്ക് നോക്കുന്നുണ്ട്. അതെ വടക്കോശ വേണ്ട, തെക്കോശ അടുപ്പിച്ചാ മതി. ഇറങ്ങാൻ സുഖം. ഇങ്ങോട്ട് ഇച്ചോടി ഇങ്ങോട്ട് മാറിയില്ല, അല്ല തെക്കോട്ട് പോവോ? മീനുണ്ടായിരുന്നു ഉണ്ടോ? ഇഷ്ടം പോലെ മീനുണ്ടായിരുന്നു. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വന്നു പൂരി. ഈ മഞ്ഞപ്പൂരി എടുക്കുന്നില്ല പാട്.
ഇവിടെ ഇവിടെ വിഷയം ഇതാണ് കോളപ്പുറത്ത് വീണ് പോയി അല്ല ആ കിട്ടിയത് സാധനം നമുക്ക് കിട്ടുന്നുണ്ട് അക്കരയൊന്നും വലിയ കുറവ് ഇക്കരയും ചെറിയ കുറവ് നിങ്ങൾ നീറ്റ് കൊടുക്കാത്തോണ്ടാ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വീശയിൽ അങ്ങനെ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്ത മീൻ നമുക്ക് കിട്ടി. പ്രധാനമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്നത് നമ്മുടെ മഞ്ഞപ്പൂരി എന്ന് പറഞ്ഞ മീനായിരുന്നു. അതൊരു 5-10 കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറി വെക്കാനുള്ളതുണ്ട്. കൂടുതൽ പിടിച്ചു വെച്ചിട്ടും കാര്യമില്ലാന്ന് തോന്നിയുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇതേ ചന്ദനൊക്കെ നല്ല പൂർണ്ണമായിട്ട് ഒരുക്കി വരുന്നുണ്ട്. പൂർണ്ണ എന്താണ് വെളുത്തോ അറിയത്തില്ല. ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പൂർണ്ണനാണല്ലോ. തെളിഞ്ഞു വന്നില്ല, തെളിഞ്ഞു വരുന്നേ ഉള്ളവൻ. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, വീട്ടിൽ ചെല്ലുമ്പോൾ എന്തുമാത്രം മീൻ കിട്ടി എന്നുള്ള കാണിച്ചു തരുന്നതായിരുന്നു. ഇനി മീനെടുത്താൽ മാത്രം പോരാ, ഈ അവിടെ മീൻ വരണം. വള്ളം നന്നായിട്ട് കഴുകണം. വള്ളത്തെ കിടക്കുന്ന മീൻ കോരി എടുക്കണം. വല കഴുകണം. ഒന്ന് കുളിക്കണം. നല്ല പണിയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പോയ മീൻ മഞ്ഞപ്പൂരിയാണ്. നോക്കാം, മഞ്ഞപ്പൂരി കിട്ടി. ആ മഞ്ഞപ്പൂരി എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാടത്തു നിന്ന് ചെറിയ ചെറിയ മീനുകൾ മോട്ടടിച്ചിറങ്ങുമ്പോൾ അതിനെ തിന്നാൻ വരുന്ന മീനുകളാണ് ഇതുള്ളത്. സത്യത്തിൽ നമുക്ക് അത്ര വലിയ പൂരിയല്ല കിട്ടിയത്. എന്നാലും ഏകദേശം സൈസ് എന്ന് പറയാനിട്ട് ഒരു പൂരിയേ ഉള്ളൂ അല്ലേ? ഒരു പൂരിയേ ഉള്ളൂ നമ്മുടെ കണക്കിൽ സൈസ് എന്ന് പറയാം. ബാക്കിയെല്ലാം ഇടത്തരം കൂരി. ഇതിനകത്ത് കൈയിട്ടിളക്കി വെറുതെ കുത്തുകൊള്ളുന്നുണ്ടല്ലോ അല്ലേ? വേണ്ട വേണ്ട. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, ഇത് കണക്കാണ് കൂരി കിട്ടിയിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലെത്തിയിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എന്നെ വിളിക്കാൻ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഇപ്പം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ പൊടിമീനുകൾ പാടത്തു നിന്ന് ഇറങ്ങുന്ന ഒരു സമയമുണ്ട് മോട്ടറിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇവിടെ കുറേ മോട്ടറുകളുണ്ട് 5-6 പാടത്തായിട്ട്. നമ്മൾ രാത്രിയിലൊരു നൈറ്റ് ഫിഷിംഗ് യജ്ഞം തന്നെ നടത്താൻ പ്ലാനുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഇതുണ്ടത് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചേറാ. ഇത് മാത്രമേ ഉള്ളൂ ഒരു മുഴുത്ത കുരിയെന്ന് പറയാം. ബാക്കി കുറവുണ്ട്, ഭയമുണ്ട്, ചൂടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അറിഞ്ഞിലുണ്ട്.